പ്രിയപ്പെട്ടവര്, മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ചിന്താവിഷയം. 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെ വാക്യങ്ങൾ സ്നാപക യോഹന്നാൻ്റെ പ്രഭാഷണമാണ്. സ്നാപക യോഹന്നാൻ ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്: മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമെന്ന് യെശയ്യ പ്രവചിച്ചത് ഈ യോഹന്നാനെ പറ്റിയാണെന്ന് സുവിശേഷകൻ പറയുന്നുണ്ട്. മാനസാന്തരം എന്താണെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ഓർമ്മിപ്പിച്ചിരുന്നു. മാനസാന്തരം എന്ന് പറയുന്നത് ഭൗതിക രാജ്യത്തിൽ നിന്ന്, ഭൗതികതയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണ് മാറ്റുന്നതിൻ്റെ പേരാണ് മാനസാന്തരം. മാനസാന്തരം എന്ന് ഈശോ ഉദ്ദേശിക്കുന്നത് ലോകത്തിൽ നിന്ന് കണ്ണ് പറിച്ച് സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി നോക്കുന്നതാണ് മാനസാന്തരം. ഈ മാനസാന്തരത്തെപ്പറ്റി പ്രസംഗിച്ചുകൊണ്ടാണ് പുതിയ നിയമം ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ പുതിയ നിയമം എന്ന് വിളിക്കുന്നത്. പഴയ നിയമം മുഴുവൻ ഭൗതിക ജീവിതത്തിൻ്റെ മാർഗനിർദ്ദേശനങ്ങളായിരുന്നു. ഭൗതിക ജീവിതത്തിന് വേണ്ട, ഭൗമിക രാജ്യം രൂപപ്പെടുത്താൻ വേണ്ട അച്ചടക്കങ്ങളുടെ സമാഹാരമായിരുന്നു പഴയ നിയമം മുഴുവൻ. എന്നാൽ പുതിയ നിയമം ഒരു ഭൗതിക രാജ്യത്തിന് വേണ്ടിയുള്ള രൂപപ്പെടുത്തലുകളല്ല, നിയമങ്ങളല്ല, മറിച്ച് സ്വർഗീയ ജീവിതത്തിന് വേണ്ട മാനദണ്ഡങ്ങളാണ് പുതിയ നിയമം മുഴുവൻ. ആ ഒരു കണ്ണിൽ കൂടി മാത്രമേ പുതിയ നിയമത്തെ കാണാൻ കഴിയൂ. ഈശോ പറയുന്ന കാര്യങ്ങളെ അവയുടെ ആഴം തിരിച്ചറിയണമെങ്കിൽ ഒരിക്കലും ഒരു ഭൗതിക രാജ്യത്തിൻ്റെ കണ്ണുകളിലൂടെ, ലോകത്തിൻ്റെ കണ്ണുകളിലൂടെ, ലോകരാജ്യത്തിൻ്റെ ക്രമത്തിലൂടെ സുവിശേഷത്തിൻ്റെ മൂല്യങ്ങളെ കാണാൻ പറ്റില്ല. അങ്ങനെ കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഇന്ന് കൂടുതലും പ്രഘോഷിക്കപ്പെടുന്നത് ഭൗതിക ജീവിതത്തിന് വേണ്ട സുവിശേഷങ്ങളാണ് എന്ന് ഞാൻ പറഞ്ഞത്. ഭൗതിക ജീവിതത്തിൽ മെച്ചപ്പെടാൻ ആവശ്യമായ പ്രഘോഷണങ്ങളാണ് കൂടുതലും നടക്കുന്നത് എന്ന് പറഞ്ഞതിൻ്റെ പിന്നിലെ കാരണം ഇതാണ്: ഭൗതിക രാജ്യത്തിന് വേണ്ട പ്രോസ്പെരിറ്റി ഗോസ്പൽ പ്രസംഗിക്കാൻ എളുപ്പമുണ്ട്, കേൾക്കാൻ ആളുകളുണ്ട്, ആൾക്കൂട്ടങ്ങൾ തടിച്ചുകൂടുന്നത് ഭൗതികത എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന ഭൗതിക ആഗ്രഹത്തിൻ്റെ വെളിച്ചത്തിലാണ് പലപ്പോഴും എന്നത് കുറ്റപ്പെടുത്തലായി കാണരുത്. അതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഈശോ എപ്പോഴും തിരഞ്ഞുകൊണ്ടിരുന്നത് ഒരു ചെറിയ അജഗണത്തെയാണ്. ആ ചെറിയ അജഗണത്തെ ഈശോ തിരഞ്ഞുകൊണ്ടിരുന്നത് ആ ചെറിയ അജഗണത്തിന് ഈ ഭൗതികതയിൽ നിന്ന് സ്വർഗീയതയിലേക്ക്, ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഒരു കാഴ്ചപ്പാടിൻ്റെ മാറ്റം ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടാണ്. അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ജീവിക്കുന്ന ഒരു ചെറിയ അജഗണം രൂപപ്പെടുക എന്നതായിരുന്നു യേശുവിൻ്റെ മുഴുവൻ പ്രഭാഷണങ്ങളുടെയും ഒരു ലക്ഷ്യം. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം ഇത് വ്യക്തമായി പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത്: സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ദിസ് ഈസ് നോട്ട് ആൻ എർത്ത്ലി കിങ്ഡം ആൻഡ് ദീസ് ലോസ് ആർ നോട്ട് സംതിങ് കണക്റ്റഡ് ടു ആൻ എർത്ത്ലി കിങ്ഡം. ദിസ് പ്രീസപ്പോസസ് എ ഹെവൻലി ലൈഫ്, എ ഹെവൻലി കിങ്ഡം ആൻഡ് ദേറുള്ളി ആൻഡ് ദെനുള്ളി ദീസ് വാല്യൂസ് ആർ ഇമ്പോർട്ടൻ്റ് ഇൻ ഈച്ച് ആൻഡ് എവറി പേഴ്സൺസ് ലൈഫ്. ഒരു സ്വർഗീയ ജീവിതത്തിൻ്റെ കണ്ണുകളിലൂടെ മാത്രമേ, നിത്യതയുടെ കണ്ണുകളിലൂടെ മാത്രമേ, സ്വർഗത്തിൻ്റെ കണ്ണുകളിലൂടെ മാത്രമേ ഈ സുവിശേഷ സത്യങ്ങൾക്ക് വിലയുള്ളൂ. അപ്പം അതുകൊണ്ട് യോഹന്നാൻ ആരംഭിക്കുന്നു: മാനസാന്തരപ്പെടുക, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ആ മാനസാന്തരത്തിന് വേണ്ട മറ്റൊരു കാര്യം യോഹന്നാൻ പറയുകയാണ്: മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കണം. മാനസാന്തരത്തിന് യോജിച്ച ഫലം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നിന്ന് കണ്ണ് പറിച്ച് നിത്യതയിലേക്ക് നോക്കാൻ, ഈ ലോകത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് മനസ്സിലാക്കാൻ, ഈ ലോക ജീവിതമല്ല പ്രാധാന്യമെന്നും ഈ ലോക ജീവിതത്തിനപ്പുറമുള്ള ജീവിതമാണ് പ്രധാനപ്പെട്ടതെന്നും തിരിച്ചറിയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സുവിശേഷത്തിൻ്റെ ഫലങ്ങൾ ഉണ്ടാവും. ഇത് ഞാനൊരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. അതായത്, ശത്രുക്കളെ സ്നേഹിക്കുക, ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് പുതിയ നിയമമാണ്. ശത്രുവിനെ ദ്വേഷിക്കുക, ഒരു കരണത്തടിക്കുന്നവൻ്റെ മറുകരണത്തുകൂടി അടിക്കുക, ഇതായിരുന്നു പഴയ നിയമം.
തത്തുല്യമായ ശിക്ഷ, നമുക്കെതിരെ തെറ്റ് ചെയ്യുന്നവന് കൊടുക്കാൻ പഴയ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്, എന്നാൽ പുതിയ നിയമത്തിൽ നിരുപാധികം ക്ഷമിക്കുക. നിരുപാധികം ക്ഷമിക്കുക എന്ന കാര്യം, വിട്ടുകൊടുക്കുക, ക്ഷമിക്കുക, മറക്കുക, ഈ കാര്യം ഈ ലോകത്തിൽ, ലോകജീവിതത്തിൽ മാത്രം ലക്ഷ്യം വച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ഈ ലോകത്തിൽ ജീവിക്കാൻ, ഈ ലോകജീവിതം സുഖകരമാക്കാൻ അത്തരമൊരു നിലപാട് സഹായിക്കില്ലെന്ന് ഏതൊരു മനുഷ്യനും അറിയാം. എന്നാൽ സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ആരോടും ക്ഷമിക്കാൻ പറ്റും, ആര് ചെയ്ത ദ്രോഹവും മറക്കാൻ പറ്റും, ആര് ചെയ്ത ഉപദ്രവവും മറന്ന് ക്ഷമിച്ച് കർത്താവിലേക്ക് ഓടിച്ചെല്ലാൻ പറ്റും. മുൻകാലങ്ങളിൽ സംഭവിച്ച ചെറിയ കാര്യങ്ങൾ പോലും മനസ്സിൽ വെച്ച് നിരന്തരമായി അതൊരു വൈരാഗ്യമായി കൊണ്ടു നടന്ന് വ്യക്തികളെ ഉപദ്രവിക്കുന്ന അനേകർ നമ്മുടെ ഇടയിലുണ്ട്, ആത്മീയ സർക്കിളുകളിലുണ്ട്, നമ്മുടെ ചുറ്റുമുണ്ട്. അവരുടെ എല്ലാം നോട്ടം സ്വർഗമല്ല, ഭൂമിയാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് 5-ാം അധ്യായം മുതൽ പുതിയ നിയമത്തിൻ്റെ നിയമങ്ങൾ, പുതിയ നിയമ ജീവിതത്തിൻ്റെ നിയമങ്ങൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം മുതൽ പറയപ്പെടും. അതിൽ പറയുന്ന ഒരു കാര്യവും ഈ ലോകത്തിൽ ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന വ്യക്തിക്ക് മനസ്സിലാവില്ല, ആപ്ലിക്കബിളല്ല, ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് യോഹന്നാൻ പറയുകയാണ്, ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റണമെങ്കിൽ ലോകത്തിൽ നിന്ന് കണ്ണു പറിച്ച് സ്വർഗത്തിലേക്ക് നോക്കണം. ഞാൻ പറയുന്നത് നിങ്ങൾ ഗ്രഹിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ലോകത്തിലേക്ക് കണ്ണു വച്ചിരിക്കുന്ന ഒരാൾക്ക് കൊള്ളാത്ത പുസ്തകമാണ് പുതിയ നിയമം. ലോകം മാത്രം ലക്ഷ്യം വെച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഈശോ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നതാണ് പുതിയ നിയമം വായിച്ചു തീരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്.